നമസ്കാരം. ലോകായുക്തയെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ കോലാഹലങ്ങളും പൊട്ടിത്തെറികളെല്ലാം നടക്കുകയാണ്. പ്രതിപക്ഷം രണ്ടു മൂന്ന് ദിവസമായി ഇതാ ലോകായുക്തയെ സർക്കാർ നശിപ്പിക്കാൻ പോകുന്നു എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഓർഡിനൻസ് പുറത്തിറക്കുകയാണ്. ഓർഡിനൻസ് പുറത്തിറക്കാൻ തീരുമാനിച്ചത് എന്തെന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട്, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലെ ഭരണഘടനാ സ്വാതന്ത്ര്യമുള്ള, ഭരണഘടനയുടെ പ്രൊട്ടക്ഷനുള്ള മന്ത്രിമാരായിക്കോട്ടെ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിക്കോട്ടെ, ഇവരെ ഒറ്റയടിക്ക് പുറത്താക്കാൻ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ളത്, അതായത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, കോടതികൾക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനും പ്രത്യേക അധികാരമുണ്ട്. രാജ്യത്ത് മറ്റു ഒരു സ്റ്റേറ്റുകളിലും ഇല്ലാത്ത, അതായത് കേവലം 17 സ്റ്റേറ്റുകളിൽ മാത്രം നിലനിൽക്കുന്ന ലോകായുക്ത നിയമം, കേരളത്തിൽ മാത്രം ഒരു പ്രത്യേക നിയമ സംവിധാനമുണ്ട് എന്നുള്ളത് അമെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു രാജ്യത്തുള്ള സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളിൽ 17 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നിലവിൽ ലോകായുക്തയുള്ളത്. അതിൽ ഒരു സ്റ്റേറ്റുകളിലും ഇല്ലാത്ത ഒരു പ്രത്യേക നിയമം അന്നത്തെ, അതായത് 1999 ഇ കെ നായനാർ സർക്കാർ കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിൽ ഭരണഘടനയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു വാചകം കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ പൊളിച്ചെഴുതാൻ ഈ നാട്ടിൽ നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരമുണ്ട്. അതിന് മുന്നോടിയായിട്ട്, അതായത് നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരമുണ്ടെന്നിരിക്കെ, ഇപ്പോ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ 2021 ഏപ്രിലിൽ സർക്കാരിന് എ ജിയുടെ നിയമോപദേശം ലഭിക്കുകയാണ്. ഇത്തരത്തിൽ മുൻപ് ഒരു മന്ത്രിയെ പുറത്താക്കാൻ വേണ്ടി ഒരു ലോകായുക്തയ്ക്ക് കഴിയുന്ന തരത്തിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയുന്നുണ്ട്. അതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് മുകളിലേക്ക് പോകാനായിട്ട് ഹൈക്കോടതി മാത്രമാണ് നിർവാഹമുള്ളത്. മന്ത്രിസഭയ്ക്കോ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോ അത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ ആരാണോ ആരോപണ വിധേയരായിട്ടുള്ളത് അവരുടെ ഭാഗം കേൾക്കാൻ പോലും അവസരം ഉണ്ടാകാത്ത ഒരു സാഹചര്യം, അതിനെ അമെൻഡ് ചെയ്യണമെന്ന് രാജ്യത്തെ മുഴുവൻ ലോകായുക്ത നിയമങ്ങളിലും പറയുമ്പോൾ കേരളത്തിലെ നിയമത്തിൽ അത്തരത്തിലുള്ള ഒരു പാളിച്ച കണ്ടെത്തിയതിനു ശേഷം അതിനെ അമെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഓർഡിനൻസ് പുറത്തു കൊണ്ടുവരുന്നത് എന്തോ മഹാ അപരാധമാണെന്നാണ് പറയുന്നത്. എന്ത് മഹാ അപരാധമാണ്? ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനം, അതിനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒറ്റയടിക്കൊരു വാചകത്തിലൂടെ ഭരണഘടനയെ മറികടന്ന് ഒരാളെ പുറത്താക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നത് ശരിയായിട്ടുള്ളൊരു നിയമമല്ല. രാജ്യത്ത് നിലനിൽക്കുന്ന 17 സ്റ്റേറ്റുകളിൽ, അത് ഗുജറാത്ത് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും സംസ്ഥാനമായിക്കോട്ടെ, അവിടങ്ങളിലും ഒന്നുമില്ലാത്തൊരു നിയമം എന്തുകൊണ്ട് കേരളത്തിൽ വേണമെന്ന് ഇവർ വാശി പിടിക്കുന്നു. ഇത് അസാധാരണമായിട്ടുണ്ടായ ഒരു സംഭവ വികാസമാണ്. ഇപ്പോൾ പറയുന്നത് കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിനെതിരെയുള്ള ഒരു കേസ് നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കിയെന്നാണ്. 2021 ഏപ്രിലാണ് ഇത്തരത്തിലൊരു നിയമോപദേശം ലോകായുക്തയെ സംബന്ധിച്ച് സർക്കാരിന്റെ മുന്നിലേക്ക് വരുന്നത്. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ആർ ബിന്ദുവിനെതിരെ കേസ് കൊടുത്തത് 2021 നവംബറിലാണ്. അപ്പോ വസ്തുത ഇതെന്ന് നിലനിൽക്കെ, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കോവിഡ് കാലത്ത് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് സർക്കാരിന്റെ ഖജനാവിലെ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ നിലനിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു കേസിൽ ലോകായുക്തയുടെ മുന്നിൽ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ അമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷം ഈ നാടിനോട് ഒരു നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ ബി ജെ പി കാർ ഏറ്റുപിടിക്കുമ്പോൾ, എന്താണ് നിങ്ങൾ ഈ നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമവ്യവസ്ഥയിൽ ഉണ്ടായിരിക്കേണ്ട ക്ലാരിറ്റി എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ആദ്യ സന്ദർഭത്തിൽ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ നിയമത്തെ ഓർഡിനൻസായി ഗവർണറുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ചില്ല എന്നുള്ള ആരോപണമാണ് ഉയർത്തിവിട്ടത്. പ്രതിപക്ഷവുമായി എങ്ങനെയാണ് ഒരു ഓർഡിനൻസ് ഇറക്കുമ്പോൾ ഒരു സർക്കാർ കൂടിയാലോചിക്കുന്ന പതിവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതി ഈ നാട്ടിൽ നിലനിൽക്കുന്നില്ല. ആദ്യമായിട്ടല്ല ഒരു സർക്കാർ ഈ നാട്ടിൽ ഭരിക്കുന്നത്. 1957 കേരളം രൂപീകൃതമായത് തൊട്ട് ഇങ്ങോട്ടേക്ക് പല പല സർക്കാരുകൾ കടന്നു വന്നപ്പോൾ ഒരു ഓർഡിനൻസ് ഇറക്കാനായിട്ടും പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച ചരിത്രം കേരളത്തിലില്ല. അപ്പോ ഓർഡിനൻസ് പുറത്തിറക്കിയതിനു ശേഷം 6 മാസത്തിനകം ഇത് നിയമസഭയിൽ അവതരിപ്പിച്ച നിയമനിർമ്മാണം നടത്തിയാണ് നിയമമായി മാറുന്നത്. ഒരു ഓർഡിനൻസിന് 6 മാസത്തെ കാലാവധിയാണുള്ളത്. ഇനിയിപ്പോ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്നാണ് പറയുന്നത്. 99 കൊണ്ടുവന്ന ഇതിന് 2013 ഒരു അമെൻഡ് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും രാഷ്ട്രപതിയുടെ അനുമതി തേടിയിരുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ഉടനടി പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളത് പ്രതിപക്ഷം ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറെ മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രണ്ടാംകിട നിലവാരമില്ലാത്ത പ്രവർത്തനമാണ്. ഒരുപക്ഷെ ലോകായുക്തയിൽ
ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ പുറത്താക്കാനായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത് സർക്കാരിനെയോ ഗവർണറുടെ മുന്നിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് എത്തിപ്പെടേണ്ടത്. ഇതിനുശേഷം എന്താണ് ആ പറയേണ്ട വ്യക്തിക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയനെ പറയാനുള്ള കാര്യം കേൾക്കാനും ഇത് കൊള്ളണമോ അല്ലെങ്കിൽ തള്ളണമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഗവർണറിനും ഒപ്പം മുഖ്യമന്ത്രിക്കും അധികാരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യ എന്ന പരമാധികാര രാജ്യത്തിന്റെ മുന്നിൽ ഒരു ഭരണഘടന നിലനിൽക്കുമ്പോൾ ആ ഭരണഘടനയേക്കാളും മുകളിൽ ആ ഭരണഘടനയേക്കാൾ മുകളിലല്ല ലോകായുക്തയെ പോലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള കാര്യം ഒരു വ്യക്തിയുടെ സാമാന്യ ബോധ്യമായി നിലനിൽക്കെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ഇപ്പോൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് മാധ്യമങ്ങൾ കൈവശമുണ്ടെന്ന് കരുതി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ എന്തും അവർ പറയുന്നത് മാത്രം ശരിയാണെന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ എത്തിപ്പെടാതെ പോവുകയാണ്. അതിനെ കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞ ദിവസം നിയമമന്ത്രിയായിട്ടുള്ള പി രാജീവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വിശദീകരിച്ചു എന്താണ് കാര്യം. ലോക്സഭ പുറത്തിറക്കിയ അല്ലെങ്കിൽ ലോക്സഭ പാസാക്കിയ ലോക്പാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള ലോകായുക്തയ്ക്ക് അതിന്റെ മുകളിൽ പോയി തീരുമാനമെടുക്കാൻ ശേഷിയില്ല, അതിന് അവകാശമില്ല എന്നുള്ള വസ്തുത പറയുമ്പോഴും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണറെ കൂടി അവർ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ പിശക് നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേരളത്തിൽ മാത്രം എന്താണ് അത്രയും പ്രത്യേകത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബബ്ബ അടിക്കുന്ന ഒരു അവസ്ഥ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് ലോകായുക്ത നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ആ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് അവകാശം ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയമനിർമ്മാണ സഭയിൽ ഇത്തരമൊരു വിഷയം ഓർഡിനൻസ് ആയതിനു ശേഷം അത് ചർച്ചയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞും ആർ ബിന്ദുവിന്റെ പേര് പറഞ്ഞൊക്കെ കുറച്ച് മാധ്യമ ശ്രദ്ധ നേടാമെന്നതിനപ്പുറം ഈ വിഷയത്തിൽ നിങ്ങൾ ഉയർത്തുന്നതിൽ എന്ത് കഴമ്പാണുള്ളത്? ഒരു കഴമ്പുമില്ലെന്ന് രാജ്യത്തെ 17 സ്റ്റേറ്റുകളെ മുൻനിർത്തി അവിടുത്തെ നിയമത്തെ മുൻനിർത്തി പറയാൻ കഴിയുമ്പോൾ അത് നിങ്ങൾക്കൊരു വിഷയമേ അല്ല. ഇവിടെ കടന്നുകൂടിയ ആ പിശകിനെ മുൻനിർത്തി അല്ലെങ്കിൽ ആ നിയമത്തിലെ പിശകിനെ മുൻനിർത്തി അതേപടി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെയോ എന്തെങ്കിലും ഒരു വാചകം ലോകായുക്തയുടെ ഭാഗത്തു നിന്നുണ്ടാവേണമെങ്കിൽ അതിനെ ഉയർത്തിക്കാട്ടി 4 ദിവസം നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ ഘോരം പ്രസംഗം നടത്താം എന്നതിനപ്പുറം ഇതിന് ഒരു വാല്യൂ ഇല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ ശരിയായ ദിശയിൽ AG യുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ നിയമത്തിന് വേണ്ടി ചർച്ചയായി നിയമനിർമ്മാണ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്താതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നിലവാരമില്ലാത്ത പ്രവർത്തനം അത് പ്രതിപക്ഷത്തിന്റെ വില ഇടിക്കത്തേ ഉള്ളൂ എന്നും അവർ ഉന്നയിച്ച ആരോപണങ്ങൾ പലതിൽ നിന്നും ഓരോ ദിവസവും അവർക്ക് മാറി മാറി പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണെന്നും പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.